أخوك عيسى دعا ميتا فقام له أخوك عيسى دعا ميتا فقام له وأنت أحييت أجيالا من الرمم. പ്രവാചകരെ, അങ്ങയുടെ മുമ്പ് കഴിഞ്ഞുപോയ നബിയുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവർക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട്, മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. കുംബി ഇദിനില്ലാ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കണേ എന്ന് പറഞ്ഞപ്പോ സാമുബന് നൂഹടക്കം എഴുന്നേറ്റിട്ടുണ്ട്. ഇത് അത്ഭുതം തന്നെയാണ് നബിയെ, എന്നാൽ അതിലും വലിയ അത്ഭുതമാണ് അങ്ങ് ചെയ്തത്. അഹൂക ഈസ دعا ميتا فقام له وأنت أحييت أجيالا من الرمم. ഏതൊക്കെയോ ചില വ്യക്തികൾക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട് ഈസാ നബി അലൈഹിസ്സലാം, എന്നാൽ നബിയെ അങ്ങ് സമുദായങ്ങൾക്ക് ജീവൻ കൊടുത്തവരാണ്, സമുദായങ്ങൾക്ക് ജീവൻ കൊടുത്തവരാണ്. സമുദായങ്ങളെ ശവപ്പറമ്പിൽ നിന്ന് സംസ്കൃതിയുടെ ഉന്നത ശ്രേണിയിലേക്ക് പിടിച്ചുയർത്തിയവരാണ്. ഒരൊട്ടകം അയൽപ്പക്കത്തെ വീടിൻ്റെ ഒരു ഈത്തപ്പനയിൽ നിന്ന് അതിൻ്റെ ഇല കടിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് 40 കൊല്ലം യുദ്ധം ചെയ്തെടുത്തു നിന്നാണ് സ്വന്തം ജീവൻ പോകുമ്പോൾ എനിക്ക് വേണ്ട, എൻ്റെ അയൽപക്കത്തുള്ള ആൾക്ക് കൊടുക്കണേ, എനിക്ക് വെള്ളം വേണ്ട എന്ന് പറയുന്ന മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഓരോരുത്തരും ഷഹീദായപ്പോ തൊട്ടടുത്ത ആള് ജീവിച്ചിരിപ്പുണ്ടോ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ് 7 പേരുടെ അധികത്തേക്കും ഓടിച്ചെന്നപ്പോൾ എല്ലാവരും അള്ളാഹുലേക്ക് യാത്രയായിരിക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ആ മണ്ണിന്റെ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, ലോകചരിത്രം അത് രേഖപ്പെടുത്തി. അള്ളാഹുവേ, ഈ 7 പേരും ഈ ലോകത്തെ ഈ വെള്ളം കുടിക്കാൻ കൂട്ടാക്കിയില്ല റബ്ബേ, 7 പേരും ഇത് കുടിച്ചിട്ടില്ല പടച്ചവനെ. അള്ളാഹുവേ, നിന്റെ സ്വർഗത്തിൽ നിന്ന് അവരെ കുടിപ്പിക്കണമേ, നിന്റെ സ്വർഗത്തിൽ നിന്ന് കുടിപ്പിക്കണമേ, അവര് ദുന്യാവെന്ന് കുടിച്ചിട്ടില്ല. ഈ ഒരു സാംസ്കാരിക മാറ്റമാണ് 23 കൊല്ലത്തെ നുബുവത്തിന്റെ കാലഘട്ടം കൊണ്ട് പ്രവാചകർ ചെയ്തത്. ഇതൊരു സാധാ മനുഷ്യന് സാധ്യമായതാണോ? ഇതൊരു സാധാ മനുഷ്യന് സാധിക്കുമോ? ഒരിക്കലുമില്ല. ദുരഭിമാനികളായിരുന്നവർ, ദുരഭിമാനത്തിന്റെ പേരിൽ യുദ്ധം ചെയ്തിരുന്നവർ, കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും യുദ്ധം തൊഴിലാക്കിക്കൊണ്ട് നടന്നിരുന്ന ഒരു സമൂഹത്തെയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ട് പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കുന്നത്.